Hello guys, welcome back to my YouTube channel. ദുബായിലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയ ബർദുബായിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ദുബായൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സും അതുപോലെ തന്നെ ഒരുപാട് എന്താ ഇപ്പോഴത്തെ ദുബായിലത്തെ പഴയ ദുബായ് ഉണ്ടാകുന്ന സമയത്തുണ്ടായിരുന്ന ഹിസ്റ്റോറിക്കലായ പ്ലേസായ ബർദുബായിൽ നമ്മൾ അബ്ര റൈഡ് വഴിയാണ് പോകുന്നത്. നമ്മളിതാ വെള്ളത്തിലൂടെ മുറിച്ച് അപ്പുറത്ത് അക്കരെ കടന്നാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകുന്നത്. മുന്നേ ഉള്ള നമ്മുടെ ദുബായിലെ ഭരണാധികാരികളൊക്കെ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ബർദുബായ്. സോ ഇന്ന് നമ്മൾ അവിടത്തേക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദുബായിലെ തനതായ ട്രാൻസ്പോർട്ട് രീതി എന്ന് പറയുന്നത് ഈ മെട്രോയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ബസ്സോ പരിപാടികളൊന്നും അല്ല, ദാറ്റ്സ് അബ്ര റൈഡ്. അപ്പോൾ നമ്മൾ പണ്ട് തൊട്ടുള്ള ഒരു ട്രഡീഷണൽ രീതി ഫോളോ ചെയ്തിട്ട് നമ്മൾ ഇതാക്കിങ്ങനെ വെള്ളത്തിലൂടെ അക്കരയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ അബ്ര റൈഡ് കഴിഞ്ഞ് നമ്മുടെ ബർദുബായ് എത്തിയിരിക്കുകയാണ്. ഇതിവിടെ ഒരു സൈഡിലൊരു റെസ്റ്റോറൻ്റ് ആണ്. ആക്ച്വലി ഇവിടെ നമുക്ക് ഹുക്കിയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഈ പാതയിലോട്ട് ഇങ്ങനെ നടന്ന് പോയി. ഒരു ഈവനിങ് ടൈമാണ്, അധികം ചൂടൊന്നുമില്ല, ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ലൊരു ചെറിയ കാറ്റ് വീശുന്നുണ്ടായിരുന്നു, നല്ലൊരു ഫീലാണ് ആക്ച്വലി. അപ്പോൾ എക്സ്പോ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്താണ് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ സൈഡിലൊരു ചെറിയ കട കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ പെട്ടെന്ന് നാട് ഓർമ്മ വന്നു കേട്ടോ. നമ്മുടെ തട്ടുകടയിലൊക്കെ കാണുന്ന പോലെ പഴംപൊരി, സമൂസ, ഉഴുന്ന് വട, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. സോ ഞാൻ കൊതി വന്നിട്ട് നമ്മുടെ ഉള്ളിവടയും പക്കവടയും സമൂസയൊക്കെ വാങ്ങിക്കഴിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ദുബായിലെ മുന്നത്തെ ഭരണാധികാരികളൊക്കെ താമസിച്ചിരുന്ന പാലസ് ഏരിയ ആണിത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലോട്ട് കുറേ ഊടുവഴിയിലൂട്ട് ഇങ്ങനെ നടക്കാനുണ്ട്. അപ്പോൾ ലൈറ്റ്സ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നല്ല രസമാണ് രാത്രി നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ഒരു പാലസ് വ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ അബ്ര വന്ന ആ വാട്ടർ ഏരിയ, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് കുറേ ബിൽഡിങ്സ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ രാത്രി സമയമാണ്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത്. ഈ ഒരു ഏരിയ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, എന്നാലും ഭയങ്കര ക്രൗഡഡ് ഒന്നും അല്ലായിരുന്നു. സോ ഞങ്ങളവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. നല്ലൊരു പീസ്ഫുൾ കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, ഒരുപാട് എൻജോയ് ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. മെട്രോ വഴിയാണ് നമ്മൾ തിരിച്ചു പോയത്. അപ്പോൾ ഇവിടെ ഒരു മ്യൂസിയം കൂടി ഉണ്ടായിരുന്നു, നമ്മളെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് മീ അശ്വതി സൈനിങ് ഓഫ് ഫ്രം മൈ ടോക്കീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.